കേരള പി എസ് സി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടുള്ള സമഗ്ര എന്ന പേരിൽ ആരംഭിച്ച ഈ സീരീസിലെ എട്ടാമത്തെ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ, അതായത് സോഷ്യൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററായ ചരിത്രത്തിലേക്ക് എന്ന പാഠഭാഗമാണ്. എന്താണ് ചരിത്രം എന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. അതായത് ചരിത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതികളുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം. മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതികളുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം. അതായത് നമ്മൾ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ ഓരോ കാലഘട്ടത്തിലും മനുഷ്യർ കൈവരിച്ച പുരോഗതി ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ചരിത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം. പിന്നെ പഠിക്കാനുള്ളത് ചരിത്രാതീത കാലവും, അതായത് പ്രീ ഹിസ്റ്റോറിക് പീരീഡും ചരിത്രകാലവും അഥവാ ഹിസ്റ്റോറിക് പീരീഡും. ആദ്യം നമുക്ക് ചരിത്രാതീത കാലം എന്തെന്ന് നോക്കാം. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലമാണ് ചരിത്രാതീത കാലം എന്നറിയപ്പെടുന്നത്. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലമാണ് ചരിത്രാതീത കാലം എന്നറിയപ്പെടുന്നത്. ഈ ചിത്രം ഒന്ന് നോക്കാം. ചരിത്രാതീത കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കല്ലുപകരണങ്ങളുടെ ചിത്രമാണിത്. ഈ കാണുന്ന ചിത്രം ബിംബേദ്ക ഗുഹാചിത്രങ്ങളാണ്. ബിംബേദ്ക പാറമടകള് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പി എസ് സി എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. ബിംബേദ്ക ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ റൈസൻ ജില്ലയിലാണ്. ബിംബേദ്ക ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ റൈസൻ ജില്ലയിലാണ്. ഇന്ത്യയിലെ മനുഷ്യവാസത്തിന്റെ ഏറ്റവും പുരാതന അവശിഷ്ടങ്ങൾ കാണുന്നത് ബിംബേദ്കയിലാണ്. ഇവിടുത്തെ ഗുഹാചിത്രങ്ങൾക്ക് ഏകദേശം 900 വർഷങ്ങൾ പഴക്കമുണ്ട്. 2003 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ബിംബേദ്കയിലെ പാറമടകൾ ഇടം പിടിച്ചത്. ബിംബേദ്ക ഗുഹാചിത്രങ്ങൾ തന്നെയാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും പഴക്കമുള്ള റോക്കാർട്ട്, അതായത് ഗുഹാ ചിത്രങ്ങൾ. അതായത് എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലമാണ് ചരിത്രാതീത കാലമെന്ന് ഞാൻ പറഞ്ഞു. നമ്മളിപ്പോൾ ചരിത്രാതീത കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കല്ലുപകരണങ്ങളും അതുപോലെ തന്നെ ബിംബേദ്ക ഗുഹാചിത്രങ്ങളും കണ്ടു. ഇത്തരം അന്നത്തെ മനുഷ്യർ നിർമ്മിച്ചതും ഉപയോഗിച്ചതുമായ വസ്തുക്കളുടെ ശേഷിപ്പുകളാണ് ആ കാലഘട്ടത്തെ കുറിച്ചറിയാൻ നമ്മെ സഹായിച്ചത്. അതായത് എഴുത്തും വായന അറിയുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തെ അവർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും അതുപോലെ ഇതുപോലെയുള്ള ഗുഹാചിത്രങ്ങളൊക്കെയാണ് നമ്മളെ ആ കാലഘട്ടത്തെ ചരിത്രം മനസ്സിലാക്കാൻ സഹായിച്ചത്. ഇനി ചരിത്രകാലം എന്തെന്ന് നോക്കാം. എഴുതപ്പെട്ട രേഖകളുള്ള കാലമാണ് ചരിത്രകാലം. എഴുതപ്പെട്ട രേഖകളുള്ള കാലമാണ് ചരിത്രകാലം, അതായത് ഹിസ്റ്റോറിക് പീരീഡ് എന്നറിയപ്പെടുന്നു. അതായത് ഈ ചിത്രങ്ങൾ നോക്കാം. പുസ്തകങ്ങൾ, പഴയകാല നാണയങ്ങൾ, താളിയോലകൾ, ശിലാലിഖിതങ്ങൾ, ഈ സ്രോതസ്സുകളൊക്കെ നോക്കിയാൽ അറിയാം ഇവയൊക്കെ എഴുത്ത് ഉപയോഗിച്ചിട്ടുള്ളവയാണ്. ഇത്ര എഴുതപ്പെട്ട രേഖകളുള്ള കാലത്തെയാണ് ചരിത്ര കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ചരിത്ര കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതപ്പെട്ട രേഖകളുള്ള കാലമാണ് എന്ത്? ചരിത്രകാലം. അതായത് ചരിത്രാതീത കാലവും ചരിത്രകാലവും തമ്മിലുള്ള വ്യത്യാസം ചുരുക്കി പറഞ്ഞാൽ ചരിത്രാതീത കാലത്ത് എഴുത്തും വായനയും അറിയില്ലായിരുന്നു. എന്നാൽ ചരിത്രകാലത്ത് എഴുത്തും വായനയും അറിയാമായിരുന്നു എന്ന കാര്യം കൂടി മനസ്സിലാക്കാം. പാലക്കാട് കോട്ടയുടെ ഒരു ചിത്രമാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പാലക്കാട് കോട്ടയെ കുറിച്ചിട്ട് ചെറിയ വിവരണം കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാലക്കാട് കോട്ടയെ കുറിച്ച് കുറച്ച് ഫാക്ട്സ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. പാലക്കാട് കോട്ടയെ ടിപ്പു സുൽത്താൻ കോട്ട എന്നും അറിയപ്പെടുന്നു. പേര് പോലെ തന്നെ പാലക്കാട് പട്ടണത്തിലാണ്
ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 1776 മൈസൂർ രാജാവായിരുന്ന ഹൈദരാലിയാണ് പാലക്കാട് കോട്ട പണികഴിപ്പിച്ചത്. ഇന്ന് ഈ പാലക്കാട് കോട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ്. ഇത്തരം കാര്യങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കാം. പിന്നെ ഇവിടെ കാണാം, പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവ സംസ്കാര സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങളുടെ കുറച്ച് ചിത്രങ്ങൾ. ഇവിടെ പേരുകളെ നമുക്ക് നോക്കാം. ഇതാണ് കുടക്കല്ല്. ഈ കുടയുടെ രൂപത്തിൽ തന്നെ കുടയുടെ തന്നെ അതുകൊണ്ടാണ് ഇതിന് കുടക്കല്ല് എന്ന് പേര് വന്നത്. പിന്നെ ഇതാണ് മുനിയറ. ഈ ചിത്രത്തിൽ കാണുന്നത് മുനിയറ, ഇത് നന്നങ്ങാടി. ഈ മൂന്ന് പേരുകളും ഒന്ന് മനസ്സിലാക്കാം. പ്രാചീന കാലത്ത് കേരളത്തിൽ ശവ സംസ്കരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഇവ. കുടക്കല്ല്, അതുപോലെ മുനിയറ, നന്നങ്ങാടി എന്നിവ പ്രാചീന കാലത്ത് കേരളത്തിൽ നിന്ന് ശവ സംസ്കാര സമ്പ്രദായങ്ങളാണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത് കാലം കണക്കാക്കാം എന്ന ഭാഗമാണ്. ഇതൊന്ന് വായിച്ചു നോക്കാം. ഇന്ന് ലോകത്ത് പൊതുവായി കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി കാലത്തെ AD അതുപോലെ BC എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നു. ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലം AD അഥവാ അന്നോ ഡൊമിനി എന്നും ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം BC ബിഫോർ ക്രൈസ്റ്റ് എന്നും അറിയപ്പെടുന്നു. ഈ കാലഗണന ഇപ്പോൾ യഥാക്രമം CE അതായത് അഥവാ കോമൺ എറ, BCE ബിഫോർ കോമൺ എറ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൊന്ന് നോക്കാം. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമായി കാലത്തെ AD എന്നും BC എന്നും വിഭജിച്ചിട്ടുണ്ട്. AD എന്ന് പറഞ്ഞ അന്നോ ഡൊമിനി നോക്കാം. അന്നോ ഡൊമിനി എന്താണ്? അന്നോ ഡൊമിനി എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ഭാഷയിലുള്ള ഈ പദത്തിൻ്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത് എന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനന വർഷത്തിൽ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അന്നോ ഡൊമിനി എന്ന് പറഞ്ഞാൽ ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലമാണ് അന്നോ ഡൊമിനി. അതായത് ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലമാണ് അന്നോ ഡൊമിനി. എന്നാൽ BC എന്ന് പറഞ്ഞാലോ ബിഫോർ ക്രൈസ്റ്റ്, അതായത് ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം, ആ കാലത്തിന് BC. ഇപ്പോൾ അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന AD CE എന്നും അതായത് കോമൺ എറ എന്നും BCE BCE എന്നും അതായത് ബിഫോർ കോമൺ എറ എന്നും ചോദിക്കാം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാണ് ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലഘട്ടം ഏതെന്ന് വെച്ചാൽ AD. AD എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എക്സ്പാൻഷൻ ആയിട്ട് ഇംഗ്ലീഷിലൊക്കെ ക്വസ്റ്റ്യൻ വരാനുണ്ട്. ബിഫോർ ക്രൈസ്റ്റ് വന്നുകൊണ്ട് ആഫ്റ്റർ ഡെത്ത് എന്ന് എഴുതാൻ ചാൻസ് ഉണ്ട്. ആഫ്റ്റർ ഡെത്ത് അല്ല, അന്നോ ഡൊമിനി. അന്നോ ഡൊമിനി എന്ന ലാറ്റിൻ വേർഡ്, ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം വരുന്നത് ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത്, അതായത് യേശു ക്രിസ്തുവിൻ്റെ ജനന വർഷത്തിൽ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതൊന്ന് ഓർത്തിരിക്കാം. പിന്നെ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലത്തെ എന്ന് പറയുന്നു BC, അതായത് ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാലഗണന എന്തൊക്കെ പറഞ്ഞു? AD ഇപ്പോൾ പറയപ്പെടുന്ന പേരെന്തെന്ന് ചോദിച്ചാൽ CE, അതായത് കോമൺ ഇയർ എന്ന് പറയാം. BCE ഇപ്പോൾ പറയുന്ന പേരെന്തെന്ന് വെച്ചാൽ BC ബിഫോർ കോമൺ ഇയറ എന്നും പറയുക. ഇത്തരം കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത് നോക്കാം, നൂറ്റാണ്ട് കണക്കാക്കാം എന്ന ഒരു ഭാഗമാണ് നോക്കാം. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഏത് നൂറ്റാണ്ടിലാണെന്ന് നമുക്കറിയാം, 21-ാം നൂറ്റാണ്ടിലാണ്. ഇവിടെ നോക്കാം, ഒരു നൂറ്റാണ്ട് എന്നത് 100 വർഷമാണ്. ഉദാഹരണത്തിന് AD 1 മുതൽ 100 വരെയുള്ള 1-ാം നൂറ്റാണ്ട്, അതുപോലെ തന്നെ AD 101 മുതൽ 200 വരെയുള്ള 2-ാം നൂറ്റാണ്ട്, AD 201 മുതൽ 300 വരെയുള്ള 3-ാം നൂറ്റാണ്ട്, AD 301 മുതൽ 400 വരെയുള്ള 4-ാം നൂറ്റാണ്ട്, ഇങ്ങനെ പോകും. AD 1901 മുതൽ 2000 വരെയുള്ളത് 20-ാം നൂറ്റാണ്ട്, ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് നൂറ്റാണ്ട് കണക്കാക്കുന്നത്. നോക്കാം, നമുക്കിവിടെ കുറച്ച് നൂറ്റാണ്ടുകൾ ഏതെല്ലാം ഏതാണുള്ള ഈ കോളത്തിൽ കൊടുത്തിട്ടുണ്ട് നോക്കാം. AD 2014 നമ്മളിപ്പോൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇപ്പോൾ പഠിച്ച കാര്യം, അതായത് ഒരു നൂറ്റാണ്ട് എന്നത് 100 വർഷം, ഒരു 100 വർഷത്തെയാണ് നമ്മൾ നൂറ്റാണ്ട് കണക്കാക്കുന്നത്. അത് എങ്ങനെ കണക്കാക്കണമെന്ന് നമ്മൾ പഠിച്ചു. ആ പഠിച്ച പ്രകാരം എന്ത് ചെയ്യാം, നമുക്ക് ഈ ഇതിനൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. AD 2014 എന്ന് പറഞ്ഞാൽ എന്താണ്? 2001 മുതൽ
2100 വരെയുള്ള നൂറ്റാണ്ട്. അപ്പൊ 2001 മുതൽ 2100 വരെയുള്ള നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 21-ാം നൂറ്റാണ്ട്. AD 1947 എന്ന് പറഞ്ഞാലോ 1901 മുതൽ 2000 വരെയുള്ള നൂറ്റാണ്ട്, അതായത് 20-ാം നൂറ്റാണ്ട്. AD 1857 എന്ന് പറഞ്ഞാലോ 1801 മുതൽ 1900 വരെയുള്ള നൂറ്റാണ്, അതായത് 19-ാം നൂറ്റാണ്. പിന്നെ അടുത്തത് തന്നിരിക്കുന്നത് 261 BC ആണ്. അപ്പൊ BC ആയതുകൊണ്ട് നമ്മൾ ഈ നൂറ്റാണ്ടിൻ്റെ കൂടെ പറയുമ്പോൾ BC അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള BCയും കൂടി ചേർക്കണം. 261 201 മുതൽ 300 വരെയുള്ള നൂറ്റാണ്ടിനെ നമ്മൾ എന്ത് പറയും, 3-ാം നൂറ്റാണ്ട്. 3-ാം നൂറ്റാണ്ട് BC അല്ലെങ്കിൽ BC എന്ന് പറയാം. 326 BCനെ നമ്മൾ എന്ത് പറയും, 301 മുതൽ 400 വരെയുള്ള നൂറ്റാണ്ടിനെ 4-ാം നൂറ്റാണ്ട് എന്ന് പറയാം. അപ്പോൾ ഈ BC 326 4-ാം നൂറ്റാണ്ട് BC എന്ന് പറയാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ ഒരു നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 100 വർഷമാണ് എന്ന് നമുക്കറിയാം. നമ്മളിപ്പോൾ 21-ാം നൂറ്റാണ്ടിലാണ് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് പ്രകാരമാണെങ്കിൽ 20-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 1-1-1901 മുതൽ 31-12-2000 വരെ. 21-ാം നൂറ്റാണ്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ പറയുന്നത് 1-1-2001 മുതൽ 31-12-2100 വരെയാണ് ഇത് 21-ാം നൂറ്റാണ്ട്. ഈ ചാപ്റ്ററിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിലൊന്ന് നോക്കാം. ചരിത്രം. മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം. ചരിത്രാതീത കാലം എന്ന് പറഞ്ഞാൽ എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലമാണ് ചരിത്രാതീത കാലം എന്നറിയപ്പെടുന്നത്. ചരിത്രകാലം. എഴുതപ്പെട്ട രേഖകളുള്ള കാലം ചരിത്രകാലം എന്നറിയപ്പെടുന്നു. കുടക്കല്ല്, മുനിയറ, നന്നങ്ങാടി എന്നിവ പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവ സംസ്കാര സമ്പ്രദായങ്ങളാണ്. ഇന്ന് ലോകത്ത് പൊതുവായി കാലഗണനക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തുവർഷമാണ്. ക്രിസ്തുവർഷത്തെ AD അഥവാ അന്നോ ഡൊമിനി എന്നും BC അഥവാ ബിഫോർ ക്രൈസ്റ്റ് എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നു. കുടക്കല്ല്, മുനിയറ, നന്നങ്ങാടി എന്നിവ പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവ സംസ്കാര സമ്പ്രദായങ്ങളാണ്. ഇന്ന് ലോകത്ത് പൊതുവായി കാലഗണനക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തുവർഷമാണ്. ക്രിസ്തുവർഷത്തെ AD അഥവാ അന്നോ ഡൊമിനി എന്നും BC അഥവാ ബിഫോർ ക്രൈസ്റ്റ് എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനത്തിലാണ് AD BC എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നത്. AD അന്നോ ഡൊമിനി ക്രിസ്തു ജനിച്ചതിനു ശേഷമുള്ള കാലഘട്ടം. AD അഥവാ അന്നോ ഡൊമിനി ലാറ്റിൻ ഭാഷയിലുള്ള പദമാണ്. ഈ പദത്തിൻ്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത് എന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനവർഷത്തിൽ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. BC ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തു ജനിക്കുന്നതിനു മുമ്പുള്ള കാലഘട്ടം. ഇപ്പോൾ AD CE അഥവാ കോമൺ എറ എന്നും BCയെ BCE അതായത് അഥവാ ബിഫോർ കോമൺ എറ എന്നും ഉപയോഗിക്കുന്നു. AD CE എന്നും BCയെ BC എന്നുമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഒരു നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 100 വർഷം. AD 1 മുതൽ 100 വരെയുള്ളത് 1-ാം നൂറ്റാണ്ട്, AD 101 മുതൽ 200 വരെയുള്ളത് 2-ാം നൂറ്റാണ്ട്, AD 201 മുതൽ 300 വരെയുള്ളത് 3-ാം നൂറ്റാണ്ട്, അങ്ങനെ അങ്ങനെ പോകുന്നു. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. AD 2023 അതായത് പ്രസൻറ്റ് 21-ാം നൂറ്റാണ്ടാണ്. 326 BC എന്ന് പറഞ്ഞാൽ 4-ാം നൂറ്റാണ്ട് BC ഓർ BCE ആണ്. ക്ലാസ്സുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകൾ ക്രമമായി ലഭിക്കുന്നതിന് വേണ്ടി ചാനലിലെ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. താങ്ക് യു.